Welcome back to Rishi's Life Uncut. ഒരു ഹാൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാന് നമ്മള് സ്റ്റാർട്ടിങ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞ പാടാണ് ഒരു കിഡ്സ് ഹാൾ വീഡിയോ ആണ് കേട്ടോ, കിഡ്സ് ഡ്രസ് ഹാൾ വീഡിയോ ആണ്. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മീഷോ ഹാൾ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സസും പ്ലസ് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി, കെ ജി കണക്കിന് നമുക്ക് ഡ്രസ് എടുക്കാം, കിലോഗ്രാം വെച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു ഷോപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് അമ്മ മോൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ഇടാന്ന് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എപ്പോൾ വീഡിയോസ് ഇട്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും കേട്ടോ. കാണിച്ചോർക്കല്ലായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതാണ്, ഇത് ഒരു റോംബർ ടൈപ്പ് ഡ്രസ്സാണ്. ഈ ജീൻസിന്റെ മെറ്റീരിയലിൽ റോംബർ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. പ്രിന്റ് അല്ല കേട്ടോ ഇത്, ശരിക്കും എന്താ ഒരു വർക്ക് തന്നെയാണ്. ഒരു പൂച്ചക്കുട്ടിയാ മറ്റാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കണ്ണും മൂക്കൊക്കെ ആയിട്ട് ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലോ വി ഇവിടെയുണ്ട്, എല്ലോ ഇവിടെയുണ്ട്, വി ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെ ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു റോംബർ ടൈപ്പ് മെറ്റീരിയലാണ്. ബാക്കിലാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ടോപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് വൈറ്റ് കളർ ടോപ്പാണ്. എനിക്ക് തോന്നുന്നു വൈറ്റ്, പിങ്ക് അങ്ങനെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ടീഷർട്ട് വരുന്നത്. ടീഷർട്ടും ആ ഒരു പൂച്ചയുടെ കണ്ണൊക്കെ കണ്ടില്ലേ, അതേ ടൈപ്പ് കണ്ണും ഒരു ലവിൻ്റെ ചിഹ്നത്തിൽ ഒരു മൂക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതെന്താ, ഇതെന്താ മോളെ കയറിയിരിക്കും, മോളെ കാണുന്നില്ല. എന്നാ അമ്മ ഇതെന്താ, അമ്മ ഐ ലവ് യു. പിന്നെ സ്ലീവ്സ് കൊടുത്തിട്ടുള്ളത് ഒരു 3x4 സ്ലീവ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം സ്ലീവ്സിലാണെങ്കിലും ഇതുപോലെ എന്താ എലാസ്റ്റിക് വെച്ച് അടിച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇട്ടിട്ടാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. അമ്മ മോൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ? പുച്ചേൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിനല്ലേ. ഇട്ടിട്ടാകുമ്പം കംഫർട്ടബിൾ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ്. കാരണം നല്ല ഒരു ഇട്ടിട്ടാകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ക്ലോത്ത് ഒന്നും അങ്ങനെ കുട്ടികൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് അല്ല. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം എനിക്ക് അമ്മി മോൾ ഇട്ടിട്ട് ഒരുപാട് 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 ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. വർഷത്തിൽ അവൾക്ക് ഈ ഒരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായി. സെക്കൻഡ് ആയപ്പോഴും സെക്കൻഡ് ഇയർ ആയപ്പോഴും ഈ ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു കളർ ഷെയ്ഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ അടിപൊളിയാണ്. ശരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും 500 രൂപയിൽ താഴെയുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇത് മെറ്റീരിയൽ വരുന്നത് റയോണാണ് കേട്ടോ, റയോൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല സുഖമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു സ്കേർട്ട് അല്ല, ഒരു ട്രൗസറും ബ്ലൗസാണ്. ഇതാണ് കുട്ടി ബ്ലൗസ് കേട്ടോ. എന്തൊരു ഡ്രസ്സാണെന്ന് പറയാം, കുഞ്ഞു വയറൊക്കെ കാണും. അപ്പം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ ഒരു പഫ് സ്ലീവ് പോലെ വന്നിട്ടുണ്ട്. ഇവിടെ എലാസ്റ്റിക് എൻഡ് പോർഷനിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു സ്ലീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വള്ളി സ്ലീവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇവിടെയും എൻഡ് അതായത് ബ്ലൗസിൻ്റെ എൻഡ് പോർഷനിലും നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേ എൻഡ് പോർഷനിലും എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടൺസ്, ഈ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല കേട്ടോ, ചുമ്മാ അവർ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. 3-4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, അത്രേ ഈ ടോപ്പിൽ വർക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലൊരു ട്രൗസറാണ് കേട്ടോ. കാണുമ്പോൾ ഒരു മിഡി പോലെ ഉണ്ടാവും, പക്ഷേ ഇത് മിഡിയല്ല. ഇവിടെ നമുക്ക് കട്ടുണ്ട്, ട്രൗസറാണ് കേട്ടോ. അപ്പം ട്രൗസറാണെങ്കിലും സെയിം ഷെയ്ഡാണ്. പിന്നെ വർക്ക് ഒരു വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഒരു ബോ പോലെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പം ഇതാണ് ശരിക്കും ഞാൻ ഇത്രയും വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും മോള് ഇട്ടിട്ടാണെങ്കിലും അതെ, കാണാനാണെങ്കിലും അതെ, ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇഷ്ടമായത്.
പോയിട്ടോ. ഞാൻ അവളോട് പറഞ്ഞു കുറച്ച് സമയം പോയിട്ട് കളിച്ചിട്ട് പിന്നെ അമ്മ വിളിക്കുന്ന വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷീറാണ് കേട്ടോ. ആമി മോൾക്ക് ബ്ലാക്ക് കളറ് ഇല്ല എന്ന് തന്നെ പറയാട്ടോ, ഒട്ടും ഇല്ല. അവിടെ ഇവിടെ ആയിട്ട് ഏതെങ്കിലും വൈറ്റിലൊരു പ്രിൻറ്റ് വന്നാലായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇത്തവണ ബ്ലാക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. യാ മാച്ച് അല്ലേ, സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പാണ്. അതിന് ഇതുപോലെ നെറ്റിൻ്റെ സ്ലീവാണ് വന്നിട്ടുള്ളത്. സ്ലീവ് പഫ് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. പഫ് സ്ലീവ് നെറ്റിൻ്റെ സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ അവിടെ ആയിട്ട് പോൾക്ക ഡോട്ട്സ് പോയിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സിൽ നെറ്റിൽ പോൾക്ക ഡോട്ട്സ് പോയിട്ടുണ്ട്. പിന്നെ എൻഡ് സ്ലീവ് എൻഡ് ചെയ്യുന്ന അവിടെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൽ തന്നെ കട്ടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇവിടെ നമ്മുടെ ഒരു വയറിൻ്റെ പാർട്ട് വരെ, ബോഡി പാർട്ട് വരെ അങ്ങനെ വന്നിട്ട് അതിനുശേഷം ഇതുപോലൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അടിപൊളിയാണ്. പ്രൈസിനൊക്കെ വേർത്ത് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അത് എനിക്കിഷ്ടമായി. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക, ഷറാറ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. മൂക്ക് ഇതുവരെ ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇല്ലയെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഇതാണ്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ കംപ്ലീറ്റ്ലി മിറർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലീവ്സ് ഇല്ല, ഒരു കുഞ്ഞു വള്ളി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൻറ് വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളി ഷറാറ പാൻറ് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, വൈറ്റ് കളറാണ് പാൻറ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു വിടർന്ന് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഇതുപോലെ കുറച്ച് എന്താ ഒരു സിൽവർ ഗോൾഡൻ സിൽവർ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷോളും, ഷോളിൻ്റെ ഏറ്റവും അഞ്ച് പോർഷനിലായിട്ട് ആ ഒരു ചെണ്ട് പോലെ നമ്മുടെ ടോപ്പിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മോക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടപ്പോൾ ഇങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പിന്നെ അവൾക്ക് ഇത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാനും പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മുട്ടല്ല, മുട്ടിന് മീതി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ ഇത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വന്നിട്ട് ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചൂസ് ചെയ്ത കളറ് ബ്ലാക്ക് തന്നെ ആയിപ്പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഒരു എഴുത്ത് കണ്ടിട്ടാണ് കേട്ടോ എടുത്തത്, ഐ ലവ് മോം എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇവക്ക് ഡാഡിൻ്റെത് ഒരു ടീഷർട്ട് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്ക് എടുക്കുമ്പോൾ മോമിൻ്റെത് എടുക്കാമെന്ന്. അപ്പം ഇത് ബ്ലാക്കിൻ ഷെയ്ഡാണ് വരുന്നത്. ഇവിടെ ഐ ലവ് മോം എന്നും പറഞ്ഞിട്ട് ഒരു പ്രിൻ്റ് തന്നെ കേട്ടോ. പിന്നെ ഇതൊരു ഹൂഡി ടൈപ്പാണ് വരുന്നത്. നമുക്ക് ക്യാപ്പൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ സ്ലീവായിട്ടുള്ള, ഇപ്പം ഇപ്പോഴത്തെ ബാംഗ്ലൂർ കാലാവസ്ഥക്കൊക്കെ പറ്റിയിട്ടില്ല ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു പാൻറ്റും കൂടെ കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി പാൻറ് കുറച്ച് വലുതാണ്, പക്ഷേങ്കിൽ എൻഡിൽ നമുക്ക് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അവിടെ ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഫുൾ ഇൻ ബ്ലാക്ക് ഷീറാണ്. ആ പാൻറ്റിലും ടീഷർട്ടിലും രണ്ടിലും ഐ ലവ് മോം പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ മീഷോ ഹോൾ ഇവിടെ എൻഡ് ചെയ്യാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ മൂന്ന് ഡ്രസ്സസ് നമ്മൾ ആ തൂക്കിയിട്ട് വെക്കുന്ന അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. നമ്മൾ ആ മൂന്ന് ഡ്രസ്സിനും കൂടിയിട്ട് ഏകദേശം എത്രയായിരുന്നു, 400 grams അങ്ങനെ എത്രയായിരുന്നു ആയിട്ടുണ്ടായത് കേട്ടോ. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കിഡ്സിൻ്റെത് കുറച്ച് റേറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ജെൻസിൻ്റെതും ലേഡീസിൻ്റെതും വെച്ച് നോക്കുമ്പോൾ കിഡ്സിൻ്റെത് കുറച്ച് പ്രൈസി ആണ് കേട്ടോ. കാരണം ജെൻസിനും ലേഡീസിനും
ഒരു അതായത് 100 ഗ്രാമിന് 119 ആയിരുന്നു പ്രൈസ് ഉണ്ടായത്. പക്ഷേ എങ്കിൽ കിഡ്സിന് എന്ന് വെച്ചാൽ 149 ആണ് കേട്ടോ. കാരണം നമുക്ക് എന്ന് വെച്ച് പെട്ടെന്ന് തൂങ്ങും, നമ്മുടെ ഡ്രസ്സസ് വലിയ ആൾക്കാരുടെ ഡ്രസ്സസ് പെട്ടെന്ന് തൂങ്ങും. പക്ഷെ കുഞ്ഞുങ്ങളത് ഇതുപോലത്തെ ഒക്കെ സാധനങ്ങൾ തൂങ്ങാൻ കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ 1 കിലോ ഒക്കെ ആകത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു ട്രിക്കിലായിരിക്കും ചേഞ്ചുണ്ടാവുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതുപോലൊരു ടീഷർട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ആമ്മോൾക്ക് ഫുൾ സ്ലീവ് ടീഷർട്ട്. ഇപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഫുൾ സ്ലീവ് ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതേ ഒരു ടീഷർട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു ടീഷർട്ട്. ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഒരു ബേൺഡ് ഓറഞ്ച് ആണ്. ക്യാമറയിൽ കാണുമ്പം ഒരു റെഡ് പോലെ തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഇതൊരു ബേൺഡ് ഓറഞ്ച്, ഓറഞ്ച് ടു ബ്രൗൺ ആ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലാണ്. മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതേ ഇങ്ങനെ നമുക്ക് ഇതിൽ ടീഷർട്ടിൽ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ സ്വെറ്റർ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളി ടീഷർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രൈസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു 100 ഗ്രാമിനാണ് 149. എന്തായാലും ഇതൊന്നും ഒരു 100 ഗ്രാമിൽ ഉണ്ടാവില്ല, അപ്പം അതിലും താഴെ ആയിരിക്കും. വന്നിട്ട് ഇതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിന് എന്താ പേര് പറയാന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇതുപോലെ ട്രൗസർ വന്നിട്ട് ഒരു കാണാനൊരു ഉടുപ്പ് പോലത്തെ സാധനമാണ്, പക്ഷേ ഇതിൻ്റെ ട്രൗസറോടെ വന്നിട്ട് ഒരു റോംബർ ടൈപ്പ് ഡ്രസ്സ് തന്നെ. പക്ഷേ ഇങ്ങനെയാണ് ഇത്. ഇവിടെ എന്താ ഫുള്ളി സ്ട്രൈപ്പാണ്, ഒരു യെല്ലോ വൈറ്റിൽ യെല്ലോ സ്ട്രൈപ്പ്സ് പോയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് പോർഷനിലും ഫ്രിൽസ് വന്നിട്ടുണ്ട്. ബോഡി പാർട്ട് എൻഡ് ചെയ്യുന്ന അവിടെയായിട്ട് ഇതുപോലൊരു ഫ്രിൽസും ഇവിടെ ഒരു ബോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രൗസർ പോലെയാണ് കേട്ടോ. അതെ ഒരു ട്രൗസർ പോലെയാണ്. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺസ് ആണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കാനും മൂരാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഈ ഒരു ടീഷർട്ടാണ്. ഇതും ഫുൾ സ്ലീവ് ആണ്. ഇങ്ങനെ ലൈൻസ് പോയിട്ടുള്ള ടീഷർട്ട്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു എന്താ ഇതിന് ഷെയ്ഡ് പറയുക, ഒരു ബേജ് എന്ന് പറയുക, ഒരു നല്ല അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് കേട്ടോ. ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക. മീഷോ ഒന്ന് വാങ്ങിച്ച ഡ്രസ്സിൻ്റെ ഒക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നെങ്കിൽ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എനിക്ക് തോന്നുന്നു അഫോർഡബിളാണ്, പ്രൈസ് കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മീഷോ എന്നുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ആൾ.